അറിവിന്നാകാശത്തിൽ നമുക്ക് ചിറകു വിരിച്ചു പറക്കാം. കണ്ടും കേട്ടും ചോദ്യം ചെയ്തു കാരണമെന്തെന്നറിയാം. പരീക്ഷണങ്ങളിലൂടെ പരിസര നിരീക്ഷണങ്ങളിലൂടെ അറിവിന്നാഴക്കടലിൽ മുങ്ങാം. അമൂല്യരത്നം നേടാം വിജ്ഞാനോത്സവ കൂട്ടുകാരെ, നമുക്കൊരു പുതിയ കളി കളിച്ചു നോക്കിയാലോ. രണ്ടു പേർക്ക് കളിക്കാൻ പറ്റിയൊരു കളിയാണിത്. അതിനായി നമുക്ക് ആദ്യം ഒരു സ്കോർ ഷീറ്റ് വേണ്ടേ? ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങളൊരു സ്കോർ ഷീറ്റ് ഉണ്ടാക്കുക. രണ്ടു പേർക്കും ഇതേപോലെ വേറെ വേറെ സ്കോർ ഷീറ്റ് വേണം. കളി പുരോഗമിക്കുമ്പോൾ രണ്ടു പേർക്കും കിട്ടുന്ന സ്കോർ കല്ലു നീക്കി രേഖപ്പെടുത്തുക. ഒരു കട്ടിയുള്ള കടലാസിൽ 2 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള 24 പേപ്പർ കഷ്ണങ്ങൾ വെട്ടിയെടുക്കുക. ശേഷം ഈ കട്ടിയുള്ള പേപ്പർ കഷ്ണങ്ങളിൽ 0 മുതൽ 9 വരെ എഴുതിയ 2 സെറ്റ് വീതം തയ്യാറാക്കുക. ശേഷമുള്ള 4 കാർഡുകളിൽ വ്യവകലന ചിഹ്നവും സങ്കലന ചിഹ്നവും ഗുണന ചിഹ്നവും ഹരണ ചിഹ്നവും രേഖപ്പെടുത്തുക. ഇനി ഒരു 10 കല്ലുകൂടി തയ്യാറാക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളി ആരംഭിക്കാം. കളിക്കുന്ന രണ്ടുപേര് പരസ്പരം അഭിമുഖമായിട്ട് ഇരിക്കുക. നടുക്ക് 20 കാർഡുകൾ സംഖ്യകൾ കാണാത്ത വിധം കമുത്തി വയ്ക്കുക. ആദ്യം കളി തുടങ്ങുന്നയാൾ ഒരു കാർഡെടുത്ത് മലത്തി വയ്ക്കുക. അത് 8 ആണെന്നിരിക്കട്ടെ. നിങ്ങളുടെ സുഹൃത്തും ഒരു കാർഡ് മലത്തി വയ്ക്കട്ടെ. അത് 4 ആണെന്നിരിക്കട്ടെ. എന്നിട്ട് സുഹൃത്ത് കൈ പിന്നിലേക്ക് കൊണ്ടുപോയി കൈക്കുള്ളിൽ 1-2 കല്ല് വെച്ച് അടച്ചു പിടിക്കുക. ശേഷം അത് നമ്മുടെ നേരെ നീട്ടുക. എന്നിട്ട് സുഹൃത്ത് ഒറ്റയോ ഇരട്ടയോ എന്ന ചോദ്യം ചോദിക്കണം. സുഹൃത്തിൻ്റെ ഒറ്റയോ ഇരട്ടയോ എന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിഹ്നം തീരുമാനിക്കാം. എന്നാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ചിഹ്നം തീരുമാനിക്കും. തിരഞ്ഞെടുത്ത ചിഹ്നം മൈനസ് ആണെങ്കിൽ 8-4=4 കിട്ടും. അല്ല, പ്ലസ് ആണെന്നുണ്ടെങ്കിൽ 8+4=12 കിട്ടും. ഗുണന ചിഹ്നമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ 8×4=32 കിട്ടും. അല്ല, ഹരണ ചിഹ്നമാണ് തിരഞ്ഞെടുത്തതെങ്കിലോ 8/4=2 കിട്ടും. ഏത് സംഖ്യയാണോ വലുത് ആ സംഖ്യ ആയിരിക്കും ചിഹ്നത്തിന് മുമ്പ് വയ്ക്കുക. വലിയ സംഖ്യ ആരാണോ എടുത്തത് അവർക്കായിരിക്കും പോയിന്റ് ലഭിക്കുക. ഹരിക്കുമ്പോൾ ഉത്തരം ദശാംശമുള്ള സംഖ്യ ആണെങ്കിൽ തൊട്ടടുത്തുള്ള പൂർണ്ണസംഖ്യ ആയിരിക്കും പോയിന്റ്. 0 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല എന്നതിനാൽ 0 വരുമ്പോൾ മാത്രം ഹരണ ചിഹ്നം ഉപയോഗിക്കാൻ പാടില്ല. രണ്ടുപേരും ഒരേ സംഖ്യയാണ് എടുത്തത് എങ്കിൽ ആർക്കും പോയിന്റ് ഉണ്ടാകില്ല. ആദ്യത്തെ ആളുടെ കളി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾക്ക് ആദ്യം കാർഡ് മലർത്താം. ഇങ്ങനെ 10 പ്രാവശ്യം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കളത്തിലെ കാർഡുകൾ തീരും. അപ്പോ കളി അവസാനിപ്പിക്കാം.